തൃശൂർ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനു പിന്നിൽ സി പി എം ബി ജെ പി അവിശ്വത കൂട്ടുകെട്ടാണെന്ന് ഡി സി സി പ്രസിഡന്റ് കൊടകര കുഴൽപ്പണക്കേസ് ഒത്ത് തീർപ്പാക്കിയതിന് ബി ജെ പി നൽകിയ പ്രത്യുപകാരമെന്നും ജോസ് വള്ളൂർ ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ സിപിഎമ്മിനോടുള്ള കൂറുതെളിയിച്ച ബി ജെ പി നിലപാട് അഴിമതിപ്പണം വീതം വയ്ക്കുന്നതിന്റെ തെളിവാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും മകനെയും കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൽ ജയിലിലടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ടുപോയ സി പി എമ്മുമായി ബിജെപി നടത്തിയ ധാരണയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പാലിച്ചത് ഭൂമാഫിയയുമായി ചേർന്ന് മാസ്റ്റർ പ്ലാനിൽ നടത്തിയ കോടികളുടെ അഴിമതിയിലും ടെൻഡർ വിളിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിലും ലഭിച്ച വൻ തുകകൾ ബിജെപിയും സി പി എമ്മും വീതം വെച്ചെടുത്തതാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടാനിടയായ സാഹചര്യമെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു പൈതൃക ഭൂമി വിഷയത്തിൽ കേസെടുക്കുമെന്നും തിരുവല്ലാമലയ്ക്ക് പകരം ചോദിക്കുമെന്നും പറഞ്ഞ ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ തനി നിറം ഇതോടെ വെളിച്ചത്തായിരിക്കുകയാണ് ആറുമാസം കഴിഞ്ഞാൽ വീണ്ടും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും കോർപ്പറേഷന്റെ ഡിവിഷനുകളിലും ും കോർപ്പറേഷുംനിശ്ചിതകാല പ്രക്ഷോഭം തുടങ്ങും കോടി രൂപയുടെ ശക്തൻ നഗർ വികസന പദ്ധതിക്ക് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്ത സുരേഷ് ഗോപിക്ക് സി പി എം നൽകിയ സ്വീകരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ സഹായിക്കാനുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിന് വെച്ചാവാക്യത്തിന് കൂടുന്നു അവിശ്വാസപരമായ വിജയിച്ചു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം ഉൾപ്പെടെയുള്ള വർഗീയ ഈ ഭാരമാണ് ബാധ്യതയാണെന്ന് ഒരുപാട് തവണ പരസ്യമായി പറഞ്ഞിരുന്ന സി പി എം നേതൃത്വം കേസുകളുടെ കാര്യത്തിൽ രാജിയാക്കി വിവാദമായ കുടൽപഴന കേസ് പോലും ഒത്തുതീർപ്പിലാക്കി ഒരു ഭരണ നിലനിർത്താൻ ഈ അഴിമതി നിറഞ്ഞ ഈ ഭരണം നിലനിർത്താൻ ബി ജെ പിയെ കൂട്ടുപിടിച്ചു എന്നുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ വികൃതമായ മുഖത്തെയാണ് സൂചിപ്പിക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതാവിന് സ്വരാജ് റൗണ്ട് പരിസരത്തുള്ള നാൽപ്പത് സെന്റ് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനാണ് ഔട്ടർ റിങ്ങിലെ നൂറ്റി അമ്പത് മീറ്റർ വീതിയിലുള്ള സ്ഥലം പൈതൃക മേഖലയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ ആരോപിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോൺ ഡാനിയൽ ലാലി ജെയിംസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് ഇ വി സുനിൽരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ